എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. അവരോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്കണം. ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ പുസ്തകം വല്ലതും? സാർ ഉണ്ട്. ഒക്കെ ശരിയാ, പക്ഷെ മക്കൾക്കൊരു ആവശ്യത്തിൽ വന്നാലേ ചിലപ്പോ പെട്ടെന്നൊരു രക്ഷയ്ക്ക് വിളിച്ചു പോകും ഭഗവാനേ എന്ന്. അല്ലേടോ സാർ, ആ ചെക്കൻ എങ്ങനെയുണ്ട്? സാർ ബെറ്റർ. വൈഫിനോ? ഷീസ് ഓൾ റൈറ്റ്. ഈശ്വരാധീനം. അപ്പ പിന്നെ നമുക്ക് ഇതൊക്കെ നിർത്തി കളയാം. ഈ അന്വേഷണം എന്താ? അല്ല സാർ, ഇത്ര പെട്ടെന്ന്? ഇവനത് എന്താണോ ഷിഗാബെ ഫസ്റ്റ് ക്ലാസ് ഓളിന്റെ ജന്മമോ? അല്ല, ഇവൻ ചെന്ന് തൊട്ടോ ബാധ തൊടാത്തോ ബാധി ഇതിപ്പോ എത്ര പേരാണോ ചത്തത്? എട്ടോ അതോ പത്തോ? എത്രയായാലും ഇത്രയും വരെ മതി. ഷിഗാബെ, സർക്കാരിന് ഒരുപാട് പ്രഷറുണ്ട്. പാർട്ടിക്കകത്ത് നിന്നായാലും ഘടകകക്ഷികളിൽ നിന്നായാലും ഈ കേസിന്റെ കാര്യത്തില് സാർ ഇത് ഇത്രക്കങ്ങ് വഷളായ സ്ഥിതിക്ക് തൽക്കാലം നിർത്തിവെപ്പിക്കാനാ എന്നോട് പാർട്ടിയുടെ നിർദ്ദേശം. ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും ചില പൊഴന്മാർ ചെയ്യാറില്ലേ? കൊച്ചിന് ദിനമാണോ, അച്ഛക്ക് പരവേശമാണോ, താനൊരു സ്പെഷ്യൽ ലീവിന് എഴുതി കൊടുക്കെ, നമുക്ക് പാസ്സാക്കിക്കാം, എന്നിട്ട് വല്ലതും പോസ്റ്റിംഗ് മാറ്റിത്തരാം. അല്ല സാർ, 10 മണിക്ക് പത്രക്കാരെ വിളിപ്പിച്ചിട്ടുണ്ട്. ഒറ്റയാൻ ഇൻവെസ്റ്റിഗേഷൻ പരാജയം, പകരം ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി അന്വേഷണം തുടരും. എലിപുഴിയായി, പുലി പൂച്ചയായി, അങ്ങനെ വല്ല വിട്ടിത്തോട് വിളപ്പിയേക്കാം പത്രക്കാരോട്. എന്താണോ പറ്റുമോ? സാർ പറ്റില്ല. വെട്ടിമുറിച്ചുള്ള സംസാരം വേണ്ട, അച്ഛൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി. താൻ എന്താണോ നോക്കുന്നത്? എന്താ ബോധിച്ചില്ലേ? പ്ലീസ് ഷട്ട് യുവർ മൗത്ത്. യു ഐ സെഡ് പ്ലീസ് ഷട്ട് യുവർ മൗത്ത്. സാർ, സാർ സ്റ്റേറ്റ് ഭരിക്കുന്നത് അപ്പൻ, പുത്രനല്ല. ആൻഡ് ഐ ലിസൺ നോട്ട് ടു ഹിം, ജസ്റ്റ് യു. പറയുന്നത് ആരായാലും നീ അങ്ങ് കേട്ടോടാ മതി, അതാ നിനക്ക് നല്ലത്. സാർ പറ്റില്ല. കൊട്ടിഘോഷിച്ചോരോ യുദ്ധത്തിലിറങ്ങി പുറപ്പെട്ടിട്ട് ഒടുക്കം വിട്ടിത്തം തിരിച്ചറിയുമ്പോ ശത്രുപാളയത്തിൽ അങ്ങോട്ട് ചെന്ന് സന്ധി ഒപ്പുവെക്കുന്ന പതിവ് തന്ത്രം ഉണ്ടല്ലോ. പാർട്ടി മൂക്കുകയറിട്ടു, സഹമന്ത്രിമാർ പാലം വലിച്ചു, ഘടകകക്ഷികൾ കടകം തിരിഞ്ഞു, അങ്ങനെ പത്രക്കാരെ ക്ഷണിച്ചു വരുത്തി സ്വയം രക്തസാക്ഷിത്വം സ്ഥാപിച്ചെടുക്കുന്ന സഖാവിന്റെ പതിവ് ഗിമ്മിക്ക് നടപ്പിലാവില്ല സാർ ഈ കേസിൽ. നിർത്തിവെക്കണമെന്ന് അങ്ങിപ്പോൾ ആവശ്യപ്പെടുന്നത് ഇവന് വേണ്ടിയിട്ട്. കമ്പളി കണ്ടൻ ജോസ് കൊല്ലപ്പെട്ട അതേ ദിവസം കൊച്ചി പുറങ്കടലിൽ നങ്കൂരമിട്ട കോടാ പ്രദേശത്തിന്റെ ഉല്ലാസ കപ്പലിൽ ഇവനുണ്ടായിരുന്നു വിത്ത് സേതുമാധവൻ, ദ മോസ്റ്റ് നൊട്ടോറിയസ്, ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ഡ്രഗ് ഏജന്റ് ഓഫ് ദ സ്റ്റേറ്റ്. കപ്പലിൽ നിന്ന് സേതുവിന്റെ ലക്ഷറി ബോട്ടിൽ അഴിമുഖം കടക്കുമ്പോ റുട്ടീൻ ചെക്കിങ്ങിന് കയറിയ ഡ്യൂട്ടി ഓഫീസേഴ്സിനെ മുഖ്യമന്ത്രിയുടെ പുത്രൻ പുളിച്ച പുലഭ്യം വിളിച്ചു. കോസ്റ്റ് ഗാർഡ് ചീഫ് സംഭവം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു സെൻട്രൽ ഐബിക്കും ഗോവ ഇന്റലിജൻസിനും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസിനും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്വാർട്ടറി അത് ഹഷപ്പ് ചെയ്തു, ഫയലു മുക്കി ഹോം മിനിസ്റ്റേഴ്സ് ഓഫീസ് അതൊരു ബാർഗെയിനിങ്ങിന് സൂക്ഷിച്ചു. ആൻഡ് ഐ ഹാവ് വിത്ത് മീ എ കോപ്പി ഓഫ് ദാറ്റ് റിപ്പോർട്ട്. എന്താ സാർ, സത്യമല്ലേ? പറ്റുമോ അങ്ങേക്ക് നിഷേധിക്കാൻ? പുറത്ത് പോലീസ് ഇന്നലെ ഉണ്ടായില്ലേ സാർ? ഒരു മുഖ്യമന്ത്രി ഒരിക്കലും മുഖം അനുവദിച്ചുകൂടാത്ത ഒരു വിശിഷ്ടാതിഥി സേതുമാധവൻ എന്ന നൊട്ടോറിയസ് ഗസ്റ്റ് ഇന്നലെ ഇവിടെ വന്നിറങ്ങുമ്പോ, ഇന്നലെ പുലർച്ചയ്ക്ക് ഇദ്ദേഹം ഇവിടെ കാലുകുത്തിയ നേരം മുതൽ പുറത്ത് പാറാവ് നിൽക്കുന്നവരിൽ എന്റെ മെന്നുണ്ട് സാർ. നിർത്തിവെക്കാം അന്വേഷണം. കൽപ്പിച്ച് ഇതുവരെ ഉണ്ടായ ധിക്കാരങ്ങളൊക്കെ കണക്കിലെടുത്ത് എനിക്ക് സസ്പെൻഷൻ, ഡിസ്മിസൽ, തൊപ്പിതെറിപ്പിക്കൽ എത്ര കടുത്ത ശിക്ഷയുമാവാം സാർ. യു വെൽക്കം. പക്ഷെ അതിനു മുമ്പ് കൺമുന്നിൽ നിന്നിങ്ങനെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകും ഞാനിവനെ. എന്നിട്ട് കമ്പളി കണ്ടൻ ജോസ് വധക്കേസിലെ സസ്പെക്ട്സ് ഐ ജി ബാലു, അപ്പിച്ചായി, സുഭദ്ര, സേതുമാധവൻ ഇവരാരൊക്കെ ആയാലും അവർക്കൊപ്പം ഒരൊറ്റ ദിവസമെങ്കിലും കോടതി വരാന്തയിൽ നിൽക്കേണ്ടി വരും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഈ തൃപുത്രന്. ഫോർട്ടുകൊച്ചി ശക്തി ലോഡ്ജിന് മുന്നിൽ ഒരു അജ്ഞാത മൃതദേഹം കാണപ്പെട്ടപ്പോ അതിലൊരു ശത്രു സംഹാരത്തിന് പഴുതുണ്ടെന്ന് ദുർബുദ്ധി തോന്നിച്ചപ്പോ അന്വേഷണം ഇങ്ങനെ ഒരു ഭസ്മാസുരന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുമ്പോ അതിലിങ്ങനെ പുത്രന്റെ രൂപത്തിലൊരു കാളസർപ്പയോഗം പ്രതീക്ഷിച്ചില്ല സംസ്ഥാനം അടക്കി ഭരിക്കുന്നയാൾ. അല്ലേ പപ്പാ, ക്ഷമിച്ച് നിൽക്കാതെ പിടിച്ച് പുറത്താക്കുന്നു.
ആൻസർ. എത്ര മഹത്തരമായ ജനാധിപത്യമാണെങ്കിലും അർത്ഥം കൊണ്ടും അധികാരം കൊണ്ടും ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്നെ പോലൊരു പെറ്റി ലെവൽ ഓഫീസർ എത്രയോ ചെറുതാണെന്ന ചട്ടവും ഹയറാർക്കിയും സത്യവും എനിക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. ബട്ട് ആസ് എ സിറ്റിസൺ, ആസ് എ വോട്ടർ, ആൻഡ് ആസ് എ കോംറേഡ് ബൈ സോൾ, ഒന്ന് മാത്രം പറഞ്ഞിട്ട്, ഒപ്പം നിന്ന സഖാക്കന്മാരെ മുഴുവൻ പെരുങ്കള്ളന്മാരെന്ന് മുദ്രകുത്തി പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒറ്റുകൊടുക്കുമ്പോൾ ഒരു ബുൾഡോസറിന്റെ പൊയ്ക്കാലിൽ ആകാശത്തോളം യശസ് ഉയർത്തിയെന്ന് തുഗ്ലക്കിനെ പോലെ വിരിഞ്ഞു നിന്ന് വിട്ടി സ്വർഗം പടുക്കുമ്പോൾ അതിനെല്ലാം ചേർത്ത് പുത്രൻ മുജന്മ ശത്രു എന്ന ഡയലക്ടിക്കൽ മെറ്റീരിയലിസം നടപ്പിലാകുമെന്ന് പ്രതീക്ഷിച്ചില്ല സഖാവ് സി പി അല്ലേ സർ? തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി പുത്രനായാലും ശരി സത്യങ്ങൾ ഏറ്റു പറയണം സർ, ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സർ ലെനിനിസ്റ്റ്, അതാവണം സർ കമ്മ്യൂണിസ്റ്റ്. അങ്ങേക്കത് പറ്റാതെ പോയാൽ പിന്നെ ലെറ്റ് മീ ടെൽ യു വിത്ത് അറ്റ്മോസ്റ്റ് റിഗ്രറ്റ് സർ, അധികാരവും പദവിയും സ്ഥാനങ്ങളും ഒഴിഞ്ഞ് മഹാവരിയന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ ചുരുമണലിൽ ഒരു ചിത കത്തി അമർന്നു കഴിയുമ്പോൾ, അവസാനത്തെ ഇൻഗ്ലാബും ഒഴുകി കഴിയുമ്പോൾ, ഒടുവിൽ സ്മാരകശിലയിൽ കൊത്തിവെക്കാൻ ഒരൊറ്റ വിശേഷണമേ ബാക്കിയുണ്ടാവൂ സർ. ജനങ്ങളുടെ മനസ്സിൽ, സഖാക്കന്മാരുടെ മനസ്സിൽ, അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ മനസ്സിൽ. എ ലെഫ്റ്റിസ്റ്റ് ബട്ട് എ റെനെഗേഡ്, എ കോംറേഡ് ഹു ബിട്രേഡ്. ഒറ്റ വാക്കിൽ സർ, കുറ്റകാരൻ. അത് സംഭവിക്കാതിരിക്കട്ടെ സർ. ഐ വിൽ വെയിറ്റ് ഔട്ട്സൈഡ് അങ്ങയുടെ തീരുമാനം. ലാൽ സലാം. തെറ്റുപറ്റിയ തനിക്കല്ല എന്ന് നിശ്ചയമുണ്ടെങ്കിൽ നിർത്തണ്ട, അന്വേഷണം തുടരാം. Lal Salam.